Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalka Charudegan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Tavakara, Kannur, since 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. Vishwasathiyude, Sevanathinte, 7 Pathittandukal. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, നന്ദനം ടു വീലർ വർക്ക്സ് ആൻഡ് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂം, പീരിക്കാത്തടം, പിലാത്തറ, ES വിദ്യാലയ സീനിയർ സെക്കൻഡറി സ്കൂൾ, എടാട്ട്, പയ്യന്നൂർ. ഷോപ്പ് ബ്രേക്സ്, റീറ്റെയിൽ ഇൻ ഡീറ്റെയിൽ. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ. ഹോം ഗേറ്റ്, കേരളൈറ്റ്സ് വെളിച്ചെണ്ണ ഉപയോഗിച്ചറിയൂ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പവിത്രം പോലെ പയ്യന്നൂരിന് സ്വന്തം. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ രേഖ കൈപ്പറ്റിയവരെ മർദ്ദിച്ച സംഭവം. സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സിപിഎം. കണ്ടങ്ങാളിയിലെ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്. അഴിമതി ചോദ്യം ചെയ്യുന്ന സ്വന്തം അണികളെ പോലും സിപിഎം ഇല്ലായ്മ ചെയ്യുന്നുവെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. മാവിലക്കടപ്പുറം 12-ൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ മത്സ്യബന്ധനത്തോടെ ചുഴലിക്കാറ്റിൽപ്പെട്ടു. തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം വൈകുന്നേരത്തോടെ. വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി കല്യാശ്ശേരി മണ്ഡലത്തിൽ പിലാത്തറ പിരിക്കാന്തടം സുഭിക്ഷ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽകുമാർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ രേഖ കൈപ്പറ്റിയവരെ മർദ്ദിച്ച സംഭവം. സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂരിൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ രേഖ കൈപ്പറ്റിയവരെ മർദ്ദിച്ച സംഭവത്തിൽ സിപിഎം കണ്ടങ്ങാളി ബ്രാഞ്ച് സെക്രട്ടറി PP പവിത്രൻ, കലീഷ്, അജിത്ത്, ഷൈബു തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയത്. കണ്ടങ്ങാളി വട്ടക്കുളത്തെ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ രേഖ ചോദിച്ചു വാങ്ങിയ ലിജേഷ്, സുരേഷ് എന്നിവർക്കാണ് ഏതാനും ദിവസം മുൻപ് മർദ്ദനമേറ്റത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കണ്ടങ്ങാളി വട്ടേക്കുളം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സിപിഎം. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകൾ ആവശ്യപ്പെട്ട യുവാക്കളെ മർദ്ദിച്ചെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിപിഎമ്മിന്റെ വിശദീകരണം. എന്നാൽ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം കയ്യേറ്റം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് UDF കൌൺസിലർമാർ പറഞ്ഞു. പയ്യന്നൂർ കണ്ടങ്ങാളി വട്ടേക്കുളം പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകൾ കൈപ്പറ്റിയ പ്രദേശവാസികളായ ചിലർക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മർദ്ദനമേറ്റിരുന്നു. വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ച എസ്റ്റിമേറ്റിൽ പാലം 5.5 മീറ്ററാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ നിർമ്മാണം നടക്കുന്നത് 4 മീറ്ററിലാണ്. ഇതാണ് സംഘർഷത്തിന് കാരണമായത്. CPM ഭരിക്കുന്ന വാർഡാണിത്. സംഭവം വിവാദമായ പശ്ചാത്തലത്തിലാണ് വിശദീകരണവുമായി CPM പ്രാദേശിക നേതാക്കൾ രംഗത്തു വന്നത്. പാലം നിർമ്മാണം 5.5 മീറ്റർ തന്നെ നടത്താനായിരുന്നു നഗരസഭയുടെ തീരുമാനം. എസ്റ്റിമേറ്റിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. എന്നാൽ തൊട്ടടുത്ത വ്യക്തി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായില്ല.
ഈ സാഹചര്യത്തിൽ നഗരസഭയുടെ കൈവശമുള്ള 4 മീറ്ററിൽ തന്നെ നിർമ്മാണം നടത്താൻ നിർബന്ധിതമായി. ഇത് നഗരസഭയിലെ പ്രതിപക്ഷ കൌൺസിലർമാരുടെ ഉൾപ്പെടെ അറിവോടെ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണ്. ഇതാണ് ചിലർ വിവാദമാക്കാൻ ശ്രമിച്ചതെന്ന് CPM നേതാക്കൾ പറഞ്ഞു. 5.5 മീറ്റർ വീതിയിൽ പാലം നിർമ്മിക്കാനാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. നഗരസഭയുടെ കയ്യിൽ 4 മീറ്റർ സ്ഥലം മാത്രമേ അവിടെയുള്ളൂ. 12 അടിയാണ് അവിടുത്തെ റോഡിൻ്റെ വീതി. 1.5 മീറ്റർ സ്ഥലം അവിടുത്തെ സ്ഥലമുടമകൾ വിട്ടുതരികയാണെങ്കിൽ 5.5 മീറ്റർ പാലം നിർമ്മിക്കാം എന്നായിരുന്നു കരാറ്. പക്ഷേ സ്ഥലം വിട്ടുതരാൻ വേണ്ടിയിട്ട് സ്ഥലം ഉടമകൾ തയ്യാറാകാത്തത് കൊണ്ട് 4 മീറ്ററിൽ മാത്രമേ പാലം നിർമ്മിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. നഗരസഭയുടെ കയ്യിൽ 12 മീറ്റർ റോഡാണ് ഇപ്പോഴുള്ളത്. 12 അടി റോഡാണ് ഇപ്പോൾ ഉള്ളത്. 4 മീറ്ററിൻ്റെ റോഡാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ 4 മീറ്ററിൽ മാത്രമേ പാലം നിർമ്മിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അവിടുത്തെ സ്ഥലം ഉടമകൾ സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തങ്ങൾക്ക് കൂടി ബോധ്യപ്പെട്ടതാണെന്ന് നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള UDF കൗൺസിലർമാർ പറയുന്നു. എന്നാൽ ജനാധിപത്യപരമായ ചോദ്യങ്ങൾ ജനങ്ങളിൽ നിന്നും ഉണ്ടാകുമ്പോൾ അവരെ വസ്തുതകൾ മനസ്സിലാക്കിപ്പിക്കുന്നതിന് പകരം കയ്യേറ്റം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. അവിടെ 5.5 മീറ്റർ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ അനുമതി നഗരസഭ നൽകിയത്. അതുമായി തന്നെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാലം നിർമ്മിക്കുമ്പോൾ പരിസരവാസികൾ സമ്മതിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ പാലം 4 മീറ്ററായി ചുരുങ്ങി എന്നാണ് ഇവിടെ കരാർ എടുത്ത ആളുകൾ പറയുന്നത്. പിന്നീട് കണ്ടങ്ങാളിയിൽ തന്നെയുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ വിവരാവകാശ നിയമപ്രകാരം ഇവിടെ അന്വേഷിച്ചപ്പോൾ പാലം നിർമ്മാണം 5.5 മീറ്ററാണ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയെന്നുള്ള വിവരമാണ് ഇവിടെ നിന്ന് നൽകിയത്. യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റിദ്ധാരണാജനകമായ ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും 4 മീറ്ററിൽ ഒരു പാലം നിർമ്മിക്കുമ്പോൾ 4 മീറ്ററാണ് മുനിസിപ്പാലിറ്റി കരാർ ജീവനക്കാർ അനുവദിച്ച് എന്ന് മറുപടി നൽകുന്നതിന് പകരം നഗരസഭയിൽ 5.5 മീറ്ററാണ് ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുമതി നൽകിയെന്നുള്ള വിവരാവകാശ നിയമപ്രകാരം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള വിവാദങ്ങളുണ്ടായി. സംഭവത്തിൽ പൊതുജനങ്ങൾക്കിടയിലുള്ള അവ്യക്തത പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് UDF കൗൺസിലർമാർ നഗരസഭ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അഴിമതി ചോദ്യം ചെയ്യുന്ന സ്വന്തം അണികളെ പോലും CPM ഇല്ലായ്മ ചെയ്യുന്നുവെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ക്രമക്കേട് നടന്ന വട്ടക്കുളം പാലവും അക്രമത്തിനിരയായ സുരേഷിന്റെ വസതിയും സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു DCC പ്രസിഡന്റ്. പയ്യന്നൂർ നഗരസഭ 22-ാം വാർഡായ കണ്ടങ്ങാളിയിൽ കരാർ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി വട്ടക്കുളം പാലം വീതി കുറച്ച് പണിയുന്നതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ അഭിപ്രായ പ്രകടനം നടത്തിയ CPM പ്രവർത്തകരായ ലിജേഷ്, സുരേഷ് എന്നിവരെ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആക്രമിച്ച സംഭവം, അഴിമതിയിൽ മുങ്ങിത്താണ നേതൃത്വത്തിന്റെ നെറികേടിനെതിരെ പ്രതികരിക്കുന്ന സ്വന്തം അണികളെ പോലും കായികമായി ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. ഇത് CPM കാണുന്ന ഒരു അഴിമതിയുടെ ഒരു ഇത്. നമ്മൾ ഇത് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ചേർത്ത് വായിക്കേണ്ട വേറൊന്നുകൂടിയുണ്ട്. CPM തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതി, 2 റെസീറ്റ് ബുക്ക് അടിച്ച് അഴിമതി നടത്തിയിരിക്കുന്നു. പിരിവിന് കണക്കില്ല. അതുപോലെ ഒരു രക്തസാക്ഷി ഫണ്ട്, അതിന് കൃത്യമായ കണക്കില്ല. അതുപോലെ തന്നെ പാർട്ടി ആപ്പീസ്, ഏരിയ കമ്മിറ്റി ആപ്പീസ് പണിയുന്നതുമായി ബന്ധപ്പെട്ട് അഴിമതി വന്നിരിക്കുന്നു. ഇതിനൊന്നും കൃത്യമായ കണക്കില്ല. അപ്പോൾ CPM ഇത്തരത്തിലുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അഴിമതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് ചെയ്യുന്നത് ആരാണ്? നേതാക്കന്മാരാണ്. അപ്പോൾ അണികൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അവരെ ആക്രമിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുരേഷിനെ അടിച്ചു. ആ സുരേഷിൻ്റെ മകൾ എന്ന് പറയുന്നത് ബാലസംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, പാലയാട് കോളേജിൽ പഠിക്കുന്ന ആ കീർത്തന എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ ഇവിടെ പ്രതിരോധിക്കുന്നവരെ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെ, അവരെ അടിച്ചൊതുക്കുന്ന, അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമീപനമാണ് CPM സ്വീകരിച്ചു വരുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വാർഡ് കൗൺസിലറുടെ മകനാണ്, ബാലൻ്റെ മകനാണ് ഇവിടെ മർദ്ദനത്തിന് ചുക്കാൻ പിടിച്ചത്. അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ CPM ഇത്തരത്തിലുള്ള രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും എതിരെ ശക്തമായി ആ അക്രമം കാഴ്ചവെക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VC നാരായണൻ, നേതാക്കളായ ചന്ദ്രൻ തില്ലങ്കേരി, അഡ്വക്കേറ്റ് റഷീദ് കവ്വായി, KC രാജൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, A രൂപേഷ് തുടങ്ങിയവർ DCC പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാവില കടപ്പുറം 12-ൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ അബ്ബാദ് മത്സ്യബന്ധനത്തോണി ചുഴലിക്കാറ്റിൽപ്പെട്ടു. തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
ഇന്ന് വൈകിട്ട് ശക്തമായ ചുഴലിക്കാറ്റിൽപ്പെട്ട് തോണിയുടെ മുഗൾ ഭാഗത്തെ ഷീറ്റുകൾ പൂർണ്ണമായും തകർന്നു. അപ്രതീക്ഷിതമായെത്തിയ ചുഴലിക്കാറ്റിൽ തോണി ആടിയുലഞ്ഞതോടെ തൊഴിലാളികൾ പരിഭ്രാന്തരായി. അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്ന് തൊഴിലാളികൾ പറയുന്നു. രണ്ടു മത്സ്യത്തൊഴിലാളികൾക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. 12 പി മുഹമ്മദ് കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് തോണി. 40 തൊഴിലാളികളാണ് ഇതിലുണ്ടായിരുന്നത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് തൊഴിലാളികൾ. ശക്തമായ കാറ്റിൽ നിയന്ത്രണം നഷ്ടമായെങ്കിലും സ്ട്രാങ്ക് ഏറെ പണിപ്പെട്ട് തോണി കരയിലെത്തിക്കുകയായിരുന്നു. 100,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി കല്യാശ്ശേരി മണ്ഡലത്തിൽ പിലാത്തറ പീരിക്കാന്തടം സുഭിക്ഷ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽകുമാർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. അത് മാറ്റി ഇന്നലത്തെ ദിവസമാണ് രണ്ടാമത് കണ്ടത്. എന്നാൽ ഇന്നലെ നിരവധി MLA മാർക്ക് വിവിധ നിയമസഭാ കമ്മിറ്റികൾ ഉള്ള സാഹചര്യത്തിലാണ് ഇന്നത്തേക്ക് മാറ്റി ആലോചിച്ചത്. എന്തായാലും കേരളത്തിൽ എല്ലാ ജില്ലകളിലും കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും ഉദ്ഘാടനത്തിന്റെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത്. നിരവധി സ്ഥലങ്ങൾ 35 കേന്ദ്രങ്ങളിൽ ഇതേ സമയത്ത് MLA മാർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ സംസ്ഥാനതല സുഭിക്ഷാ ഹോട്ടലുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചാൽ ഞാൻ ആദ്യം അറിയിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ 1st anniversary-ത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന 200-ദിന കർമ്മ പരിപാടികളിൽ ഉൾപ്പെടുത്തിയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കീഴിൽ ഹോട്ടൽ ആരംഭിച്ചത്. പാപ്പിനിശ്ശേരി അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ടോഡി വർക്കേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നടത്തിപ്പ് ചുമതല. ഉപഭോക്താവിന് 20 രൂപയ്ക്ക് ഊണ് ലഭിക്കും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽകുമാർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. M. Vijin MLA അധ്യക്ഷത വഹിച്ചു. K. A. ഭാനുപ്രകാശ്, M. ശ്രീധരൻ, A. V. രവീന്ദ്രൻ, M. കൃഷ്ണൻ, P. കുഞ്ഞിക്കണ്ണൻ, K. പത്മനാഭൻ, M. ബാലകൃഷ്ണൻ, M. B. ഉണ്ണികൃഷ്ണൻ, M. നജ്മുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേരളയിൽ കേരളത്തിന്റെ നാശത്തിന് എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നയിക്കുന്ന കേരള വിരുദ്ധ സമരത്തിന് മുന്നോടിയായി പയ്യന്നൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സ്പെഷ്യൽ കൺവെൻഷൻ ഗാന്ധി മന്ദിറിൽ നടന്നു. കേരളയിൽ കേരളത്തിന്റെ നാശത്തിന് എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നയിക്കുന്ന കേരളയിൽ വിരുദ്ധ സമരത്തിന് മുന്നോടിയായി പയ്യന്നൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി മന്ദിറിൽ സ്പെഷ്യൽ കൺവെൻഷൻ നടന്നു. കൺവെൻഷനിൽ ചന്ദ്രൻ തില്ലങ്കേരി പ്രസംഗിച്ചു. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, അത് നിസ്സാര വിഷയമല്ല, ഓഫീസിൽ അദ്ദേഹം നിശ്ചയിച്ച ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വർണ്ണക്കടത്തടക്കം, തട്ടിപ്പടക്കം, ഒരിക്കലും ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടത്തിയെടുത്തിട്ടും വ്യാപകമായ അഴിമതി എല്ലാ നിർമ്മാണ മേഖലകളിലും കൊണ്ടുവന്നിട്ടും അത് നമുക്ക് വേണ്ടത്ര ഉപയോഗിക്കാൻ സാധിക്കാതെ പോയത് പ്രചരണപരമായ നമ്മുടെ ഇടപെടലിന്റെ പ്രശ്നമാണ്. കാരണം ചാനൽ ചർച്ചകൾ നടക്കും. BC നാരായണൻ അധ്യക്ഷത വഹിച്ചു. M. നാരായണൻകുട്ടി, M. K. രാജൻ, AP നാരായണൻ, അഡ്വക്കേറ്റ് റഷീദ് കവ്വായി, K. C. രാജൻ മാസ്റ്റർ, P. ലളിത ടീച്ചർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, K. K. സുരേഷ് കുമാർ, M. ഉമ്മർ, M. പ്രദീപ് കുമാർ, അത്തായി പത്മിനി, E. P. ശ്യാമള, ശ്രീനിഷ് തട്ടുമ്മൽ, മണ്ഡലം പ്രസിഡന്റുമാർ, UDF ചെയർമാൻമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാറ്റിലും മഴയിലും മലയോരത്ത് വ്യാപക നാശം. മിന്നലേറ്റും തെങ്ങുവീണും വീടുകൾ തകർന്നു. കമുക്, തെങ്ങ്, വാഴ എന്നിവയും നശിച്ചു. ബുധനാഴ്ച വൈകിട്ടോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടമാണ് മലയോരത്ത് സംഭവിച്ചത്. ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പുയിൽ, കക്കോട്, ചൂരപ്പടവ് ഭാഗങ്ങളിൽ വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി. ചൂരപ്പടവിലെ PV ലക്ഷ്മിയുടെ ഓടിട്ട വീടിന് മുകളിൽ തെങ്ങുവീണ് മേൽക്കൂരയും ഭിത്തിയും തകർന്നു. അപകടം നടക്കുമ്പോൾ വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ ആളപായം ഉണ്ടായില്ല. പ്രാപ്പുയിൽ കക്കോട്ടെ പ്രവാസിയുടെ വീടിന് മിന്നലേറ്റ് വീടിന്റെ തറ തകർന്നു. വീടിനോട് ചേർന്ന തെങ്ങുകളിലേക്ക് പതിച്ച മിന്നൽ മണ്ണിലൂടെ ആഴ്ന്നിറങ്ങി വീടിന്റെ തറയിലൂടെ കടന്നു പോവുകയായിരുന്നു.
ചൂരപ്പടവിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ വീശിയടിച്ച ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ നിലംപൊത്തി. പെരിങ്ങോം ഞെക്കിളിയിലെ നങ്ങാരത്ത് ഹസ്സന്റെ വീട്ടിലെ വൈദ്യുതി സ്വിച്ച് ബോർഡുകൾ മിന്നലേറ്റ് തകർന്നു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. വെങ്ങര മൂലക്കിയിലെ തച്ചിരാണ്ടി ദാക്ഷാണിക്കും മകൻ ആദിത്യനും സഹായവുമായി കെഎസ്ടിഎ മാടായി സബ് ജില്ലയിലെ അധ്യാപകർ. തന്റെ അധ്യാപകരുടെ കൈത്താങ്ങിൽ തന്നെ വീടാകുമെന്ന സന്തോഷത്തിലാണ് ആദിത്യൻ. ഈ കുടുംബത്തിന്റെ ജീവിത സാഹചര്യം കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാദസംബന്ധമായ അസുഖത്താൽ ദുരിതമനുഭവിക്കുന്ന മൂലക്കിൽ കടവിലെ ദാക്ഷായണിയുടെയും മകൻ ആദിത്യന്റെയും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. അതും ആദിത്യന്റെ അധ്യാപകരുടെ കൈത്താങ്ങിൽ. പ്ലാസ്റ്റിക് ഷീറ്റ് മേൽക്കൂരയാക്കിയ ഒറ്റമുറിയിൽ അന്തിയുറങ്ങുന്ന ദാക്ഷായണിക്കു മുന്നിൽ ജീവിതം എന്നും ചോദ്യചിഹ്നമായിരുന്നു. ഇരുവരുടെയും ജീവിത സാഹചര്യം കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വന്തം വിദ്യാർത്ഥിയുടെയും അമ്മയുടെയും ദൈന്യതി അറിഞ്ഞാണ് കെഎസ്ടിഎ മാടായി സബ് ജില്ലാ കമ്മിറ്റി ഇവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നിട്ടിറങ്ങിയത് എന്ന് കെഎസ്ടിഎ സബ് ജില്ലാ സെക്രട്ടറി കെ അജയൻ പറഞ്ഞു. ഈ ഇടിഞ്ഞു പൊഴിയാറായിട്ടുള്ള ഈ വീടിനെ ഒരു പുനർനിർമ്മിക്കണം എന്നുള്ള ഒരു മഹാസ്വപ്നവുമായി മുമ്പോട്ട് നടക്കുകയായിരുന്നു, മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പ്രദേശത്തുള്ള 10-ാം ക്ലാസ്സിൽ മാടായി ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഈ കുട്ടിയുടെ വീടിൻ്റെ പ്രവർത്തനം, നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഏറ്റവും സന്തോഷപ്രദമായ ഒരു അവസ്ഥയാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ മുന്നിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ. അധ്യാപകർക്കൊപ്പം തന്നെ നാട്ടുകാരും പൊതുപ്രവർത്തകരും പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട്. വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ അടച്ചുറപ്പുള്ള വീടുമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കെഎസ്ടിഎ പോലുള്ള സംഘടന മുന്നോട്ട് വരിക എന്നത് ഏറെ അഭിമാനകരമാണ്. കെഎസ്ടിഎ ഭാരവാഹികളായ കെ മനോജ് കുമാർ, സി വി സുരേഷ് ബാബു, സിപിഐഎം നേതാക്കളായ എം രാമചന്ദ്രൻ, ടി വി ചന്ദ്രൻ തുടങ്ങിയവർ വീട്ടിലെത്തിയാണ് ഈ സന്തോഷ വാർത്ത ആദിത്യനെയും അമ്മയെയും അറിയിച്ചത്. കെഎസ്ടിഎ സംബന്ധിച്ചിടത്തോളം അധ്യാപകരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ സന്തോഷങ്ങളിൽ നിന്നുള്ള ഒരു പങ്ക് കൂടി ഇതിലേക്ക്, ഈ ഇത്ര ദൗത്യത്തിലേക്ക് സംഭാവനയായി സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ മുതിരുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നഗരസഭാ പരിധിയിൽ ഷവർമ നിരോധിക്കണമെന്ന് ബി ജെ പി. ഇത് സംബന്ധിച്ച് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും സൂപ്രണ്ടിനും നിവേദനം നൽകി. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ഷവർമ പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ നിരോധിക്കണമെന്ന് ബി ജെ പി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി. ഇത്തരം ഭക്ഷണങ്ങൾ ജനങ്ങളുടെ ജീവന് ഹാനികരമാകുന്ന സാഹചര്യത്തിലാണ് ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ആവശ്യമുന്നയിച്ച് ബി ജെ പി നേതാക്കൾ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ, സൂപ്രണ്ട് എന്നിവർക്ക് നിവേദനം നൽകി. ഷവർമ നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് എല്ലാ കടകൾക്കും നോട്ടീസും മുന്നറിയിപ്പും നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. ഈ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഷവർമ പോലുള്ള ഇങ്ങനെയുള്ള വസ്തുക്കൾ, വിഷവസ്തുക്കൾ നിർത്തലാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. അതോടനുബന്ധിച്ച് പയ്യന്നൂരിൽ നഗരസഭാ ചെയർപേഴ്സൺ, അതുപോലെ സെക്രട്ടറി, ഹെൽത്ത് വിഭാഗം എന്നീ വിഭാഗങ്ങളിൽ ഞങ്ങളൊരു നിവേദനമായിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് ഹോട്ടലുകളിലും ഈ വിഷവസ്തുക്കൾ ഇനി ഉണ്ടാക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള സന്ദേശം എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ, നേതാക്കളായ സി നാരായണൻ, എൻ കെ ഭാസ്കരൻ, പ്രകാശൻ കോറോം, നാരായണൻ ചിറ്റടി, പ്രശാന്ത് പെരുമ്പ, മോഹനൻ കുഞ്ഞിമംഗലം, സുരേഷ് കേളോത്ത് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാടായി ഗ്രാമപഞ്ചായത്തിലെ നടപ്പാതകൾ സ്മാർട്ടാകുന്നു. മാടായി വാടിക്കൽ ബദർപ്പള്ളി നടപ്പാത ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ് കായിക്കാരൻ നിർവഹിച്ചു. മാടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ 5 നടപ്പാതകൾ ഇന്റർലോക്ക് ചെയ്ത് നവീകരിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് മാതൃകാപരമായ രീതിയിലാണ് മാടായിയിൽ പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ചായത്തിലെ മുഴുവൻ നടപ്പാതകളും ഇന്റർലോക്ക് ചെയ്ത് നവീകരിക്കുമെന്ന് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ പറഞ്ഞു. ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കുക എന്നുള്ളത് മാടായി പഞ്ചായത്ത് ഭരണസമിതിയുടെ പോളിസിയാണ്. അതിൻ്റെ ഭാഗമായി ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പാതകളൊക്കെ ഇന്റർലോക്ക് ചെയ്യുക എന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ക്ലബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പി വി ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിക്കാതിരി, റഷീദ ഒടിയിൽ, ഷഹീദ, പുഷ്പകുമാരി, റിയാസ്, ടി പി അബ്ബാസ് ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു.
ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സമഗ്ര ശിക്ഷ കേരള മാടായി ബി ആർ സി നേതൃത്വത്തിൽ ക്രാഫ്റ്റ് 22 കണ്ണൂർ ജില്ലാ ത്രിദിന ക്യാമ്പിന് മാടായി ബോയ്സ് ഹൈസ്കൂളിൽ തുടക്കമായി. എം വിജയൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മാടായി ബോയ്സ് സ്കൂളിൽ നടക്കുന്ന ക്രാഫ്റ്റ് ത്രിദിന ക്യാമ്പ് എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ വിദ്യാഭ്യാസ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകണം. അവരൊക്കെ അവരാരും ഒരിക്കലും പറഞ്ഞു വെച്ചിട്ടില്ല നാല് മുറി ചുമരുകൾ ചേർത്ത് ക്ലാസ് മുറി ചേർത്ത് ഒതുക്കി നിർത്തേണ്ട ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് ആരും പറഞ്ഞിട്ട്. അതിനപ്പുറം ഏറ്റവും വിശാലമായ കാഴ്ചപ്പാട് വിദ്യാഭ്യാസത്തിനുണ്ട്. നമ്മൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കണം, നമ്മൾ ചുറ്റുപാടിൽ നിന്ന് പഠിക്കണം. ഞാൻ തന്നെ പല വേദികളിൽ ഞാൻ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ് പല ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള അനുഭവം. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഡോക്ടർ ലേഡിസൺ ഞാൻ എല്ലാ വേദിയിലും പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ അറിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതത്തെ അറിയാമെങ്കിൽ. 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ കരകൗശല വസ്തുക്കൾ, സോപ്പ്, കളിപ്പാട്ടങ്ങൾ, വിവിധ തരത്തിലുള്ള പലഹാരങ്ങൾ എന്നിവ നിർമ്മിക്കാനാവശ്യമായ പരിശീലനം നൽകും. ഉദ്ഘാടന ചടങ്ങിൽ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ അധ്യക്ഷത വഹിച്ചു. ടി പി അശോകൻ പദ്ധതി വിശദീകരണം നടത്തി. പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, ഹെഡ്മിസ്ട്രസ് പി അജിത, ടി പുഷ്പ, മനോജ് മണിയൂർ, ഒ പി ശൈലജ, യു സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി പയ്യന്നൂരിൽ ഏകദിന സർഗാത്മക ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനും വിജ്ഞാനത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ട് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനും വിജ്ഞാനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു ക്യാമ്പ് നടന്നത്. ആട്ടവും പാട്ടും അറിവുമായി കേരള പോലീസ് അസോസിയേഷൻ കുട്ടികൾക്കായി പയ്യന്നൂരിൽ ഒരുക്കിയ ഏകദിന ക്യാമ്പ് പങ്കെടുത്തവർക്കെല്ലാം മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ, സീരിയൽ സിനിമാ താരം ബേബി നിരഞ്ജന, ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ, ജയേഷ് കാവുമ്പായി, കെ ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഷവർമ, ഷിഗല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേരുകളാണിതൊക്കെ. ഭക്ഷണത്തിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് അതാത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ കൂടി പോരായ്മയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ജാഗ്രത കാണിക്കുന്നവരെയല്ല സമൂഹത്തിന് ആവശ്യം. അപകടമുണ്ടാകുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുകയും പിന്നീട് പഴയ അവസ്ഥയിലേക്ക് പോകുകയും ചെയ്യുന്ന സ്ഥിരം സ്വഭാവത്തിന് ചെറുവത്തൂരിലെ ഭക്ഷ്യവിഷബാധയ്ക്കും ഒരു മാറ്റവും ഉണ്ടാക്കാനായില്ല. വിഷക്കൂട്ടുകൾ വിളമ്പി ജനങ്ങളെ കൊലക്കുകൊടുക്കുന്ന പ്രവണത ഇടവിട്ട് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ പ്രഹസനമായിട്ടാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. വ്യവസ്ഥ മാറ്റാൻ ബന്ധപ്പെട്ടവർ മുൻകൈയെടുത്താലേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. ഷിഗല്ല ഒരു ബാക്ടീരിയ മാത്രമാണ്. പഴകിയ മാംസത്തിൽ നിന്നും മറ്റും നിരവധി ബാക്ടീരിയകൾ ഉയർക്കൊള്ളാം. അതിൽ പലതും അപകടകാരികളായി മാറിയേക്കാമെന്ന് പയ്യന്നൂർ അനാമയ ഹോസ്പിറ്റലിലെ ഡോക്ടർ എസ് സന്ദീപ് പറയുന്നു. ഇപ്പം അതേപോലെ തന്നെ ഈ ഫുഡ് സ്റ്റോറേജ്, റെഫ്രിജറേഷൻ, പ്രോപ്പർ ഹീറ്റിംഗ്, ബോയിലിംഗ് ഇതെല്ലാം ഒരു ഇതിൻ്റെ ഒരു ഒരു പാർട്ടാണ്. ഇതിൽ ഏത് ഭാഗത്ത് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലും ഇതേപോലെ ഒരു ബാക്ടീരിയ ഓവർഗ്രോത്ത് വരാം. വന്നിട്ട് ചില ബാക്ടീരിയ മിക്കാറുള്ളത് പോയ്സണുകൾ, ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം അത് നമ്മുടെ ഉള്ളിൽ ചെന്നിട്ട് ആണ് ഈ സിംറ്റംസ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു ഫുഡിൻ്റെ മാത്രമായിട്ട് നമുക്ക് കണക്കെടുക്കാൻ പറ്റില്ല. ഈ ഫുഡ് ഹാൻഡ്ലേഴ്സ്, അതായത് ഫുഡ് ഒരു ഫാമിൽ നിന്ന് നമ്മുടെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഹോട്ടലിലേക്ക് എത്തുന്നവരെയുള്ള പല സ്ഥലങ്ങളിലായിട്ട് ഇത് വരാം. പക്ഷെ മെയിൻലി അത് നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഹാൻഡ്ലേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരുന്ന അവിടെ നിന്നും ആവാം. പിന്നെ ഈ ഷിഗല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് ബാക്ടീരിയകളും, ഷിഗല്ല മാത്രമല്ല, സാൽമോണല്ല ഉണ്ട്, ബാസിലസ് ഉണ്ട്, അതുപോലെ വൈറസുകളുണ്ട്, സ്റ്റെഫൈലോകോക്ക തന്നെ ചില സ്റ്റെഫൈലോകോക്ക ഇതും ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാം, അതും ഫുഡ് പോയിസണിങ് ഉണ്ടാക്കാം. കേൾവി കേട്ട ആരോഗ്യവകുപ്പിന്റെ പ്രധാന വിഭാഗം ഇന്നും മാറിയിട്ടില്ല. ബ്യൂറോക്രാറ്റുകളുടെ സ്വഭാവമാണ് ഇവരിൽ ഏറിയ പേർക്കും. ഈ കേടുപാടോടുകൂടിയ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നിരീക്ഷിക്കപ്പെട്ട ഒരു കാര്യമാണ്. മിക്കവാറും പഴകിയ ആഹാര സാധനങ്ങളൊക്കെ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ
ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുകയും ആളുകൾക്ക് വയറിളക്കം ബാധിച്ച് ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ആരോഗ്യവകുപ്പും പൊതു സമൂഹവും ഇതിനെക്കുറിച്ച് ജാഗരൂകരാകുന്നത്. അതും ഇത്തരം ദുരന്തങ്ങൾ നടന്നിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം മാത്രമുള്ള ഒരു പത്രവാർത്തയോ ചാനൽ ചർച്ചയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ചിന്താ വിഷയമോ ആയി നിലനിൽക്കുന്നുള്ളൂ. അറേബ്യയിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തിയ നമ്മുടെ ഇപ്പോഴത്തെ ഇഷ്ടവിഭവങ്ങളായ ഷവർമയും ബർഗറും എന്തുമാകട്ടെ, ശുദ്ധതയാണ് പ്രധാനം. അതുറപ്പാക്കുന്നതിൽ ബന്ധപ്പെട്ടവർ തികഞ്ഞ പരാജയമാണ്. ഷവർമയെക്കുറിച്ചും ഷിഗല്ലയെക്കുറിച്ചും അതിലെ ഉള്ളടക്കത്തെക്കുറിച്ചും പഴയകാല ഭക്ഷണ രീതികളെക്കുറിച്ചുമൊക്കെ കൂടുതൽ ചർച്ചകൾ അത്യാവശ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭ 9-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ്. LDF സ്ഥാനാർത്ഥി CPMലെ പി ലത രണ്ടാംഘട്ട പര്യടനം പൂർത്തിയാക്കി. പയ്യന്നൂർ നഗരസഭ 9-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി CPMലെ പി ലത രണ്ടാംഘട്ട പര്യടനം പൂർത്തിയാക്കി. വീടുകൾ കയറിയും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുമാണ് നിലവിൽ പ്രചരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. വാർഡിന്റെ സമഗ്രമായ വികസനത്തിന് നേരത്തെ ജനങ്ങളിൽ നിന്നും ലഭിച്ച പിന്തുണ ഇത്തവണയും ഉണ്ടാകുമെന്നും വിജയം സുനിശ്ചിതമാണെന്നും പി ലത പറഞ്ഞു. CPIM പള്ളിത്തറ ബ്രാഞ്ച് അംഗം, അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പള്ളിത്തറ യൂണിറ്റ് പ്രസിഡന്റ്, കർഷക സംഘം പള്ളിത്തറ യൂണിറ്റ് സെക്രട്ടറി, ADS 9-ാം വാർഡ് ചെയർപേഴ്സൺ, കോറോം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിലും പി ലത പ്രവർത്തിക്കുന്നുണ്ട്. നഗരസഭയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടും എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി ഞാൻ പ്രയോഗിക്കും. അതുപോലെ തന്നെ ഈ വാർഡിലെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഈ വാർഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മുക്കിലും മൂലയിലും എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. എല്ലാ വീടുകളിലും ഞാൻ പോകുന്ന വീടാണ്. അതുകൊണ്ട് ഈ വാർഡിൽ നിന്ന് എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം. അരിവാൾ ചുറ്റുക നക്ഷത്രം മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം. വാർഡംഗമായിരുന്ന LDFലെ വിജയകുമാരി ആരോഗ്യവകുപ്പിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ചതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രസവിക്കാതെ പാൽ ചുരുത്തുന്ന പശുക്കിടാവ് കൗതുകമാകുന്നു. കാങ്കോൽ പാനോത്തെ സജേഷിന്റെ വീട്ടിലെ കന്നുകുട്ടിയാണ് ഈ അത്ഭുതവും കൗതുകവും ജനിപ്പിക്കുന്നത്. പ്രസവിക്കാതെ പാൽ ചുരത്തുന്ന കന്നുകുട്ടി നാട്ടുകാർക്ക് കൗതുകമാകുന്നു. ജനിച്ച് 11-ാം മാസമായപ്പോഴാണ് കന്നുകുട്ടി പാൽ ചുരത്താൻ തുടങ്ങിയത്. കാങ്കോൽ പാനോത്തെ സജേഷിന്റെ വീട്ടിലെ കന്നുകുട്ടിയാണ് രാവിലെയും വൈകുന്നേരവുമായി 3.5 ലിറ്റർ പാൽ ചുരത്തുന്നത്. പാൽ ഇനിയും വർദ്ധിക്കുമെന്നാണ് സജേഷ് പറയുന്നത്. രാവിലെ ഉണ്ട്, കുറച്ച് അകിടുണ്ട്, കുറച്ച് താണ് കിടക്കുന്നതാണെന്ന്. സാധാരണ എന്താ വെച്ചാൽ നോക്കുമ്പോൾ വലിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം വെള്ളത്തിൽ ദ്രാവം ഉണ്ട്. ഇനി പിന്നെ 2 ദിവസം 3 ദിവസമായിട്ട് കുറച്ചുകൂടി അകിട് കൂടി പിന്നെ അത് പാല് 1 ലിറ്റർ പാലായി കൂടി വന്ന് ഇപ്പോൾ 2 നേരം കൂടി 3.5 ലിറ്റർ പാലോളം എത്തിയിട്ടുണ്ട്. സാധാരണ പാൽ തന്നെ, പാൽ നമ്മൾ സൊസൈറ്റി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ 8 ഫാറ്റും പിന്നെ 8 SNF ഉണ്ട്, നല്ല എരുമപ്പാലിൻ്റെ കട്ടിയുണ്ട്. പ്രസവിച്ചയുടനെ ഒരു തള്ളപ്പശുവിനെയും കന്നുകുട്ടിയെയും വാങ്ങിയതാണ്. തള്ളപ്പശുവിന് അകിടുവീക്കം വന്നപ്പോൾ വിറ്റു. ഈ കന്നുകുട്ടിയെ മുത്താറിയും മറ്റും അരച്ചുകൊടുത്താണ് വളർത്തിയത്. ഒരു ദിവസം പാൽ വാങ്ങാൻ വന്ന സ്ത്രീയാണ് കന്നുകുട്ടിയുടെ അകിട് വലുതായത് സജേഷിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കറന്നു നോക്കിയപ്പോൾ നേർത്ത പാലാണ് വന്നത്. പിന്നീട് പതിയെ നല്ല പാലായി വരികയായിരുന്നു. ഡോക്ടറെ കാണിച്ചു, സൊസൈറ്റിയിൽ പാൽ ടെസ്റ്റ് ചെയ്തു നോക്കി. ഇപ്പോൾ 8.8 ഫാറ്റും 8 SNF ഉണ്ട്. എരുമയുടെ പാലിന് സമാനമായ റീഡിങ്ങും വിലയുമുണ്ട്. ഏതായാലും നാട്ടുകാരിൽ കന്നുകുട്ടി കൗതുകവും അത്ഭുതവും ഉണർത്തുകയാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ണപുരം പഞ്ചായത്തിലെ തണ്ണുപാറ തടാകവും പരിസരവും ശുചീകരണവും ജലനടത്തവും സംഘടിപ്പിച്ചു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KRathi ഉദ്ഘാടനം ചെയ്തു. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ണപുരം പഞ്ചായത്തിലെ തണ്ണൂപ്പാറ തടാകവും പരിസരവും ശുചീകരണവും ജലനടത്തവും സംഘടിപ്പിച്ചു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KRathi ഉദ്ഘാടനം നിർവഹിച്ചു. പഴയ കാലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ ജലാശയങ്ങളൊക്കെ വളരെ സുന്ദരമായ രീതിയിൽ മാലിന്യമില്ലാത്ത ഒരു
പ്രദേശമായിരുന്നു നമ്മുടെ ജലാശയങ്ങളൊക്കെ. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയപ്പോൾ ഇതൊക്കെ നമുക്ക് മാലിന്യ തള്ളാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് നമ്മുടെ ജനങ്ങൾ കണ്ടത്. ഗാർഡിയൻ SPC വൈസ് പ്രസിഡന്റ് സാം സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ വിഭാഗം സോഷ്യൽ സയൻസ് അധ്യാപകൻ ഷാജി, കണ്ണപുരം കൃഷി ഓഫീസർ AN അനുഷ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഷിജോയ്, അഡീഷണൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ KC ശുഭ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അപകട ഭീഷണി ഉയർത്തി റോഡരികിലെ മരം. പിലാത്ര മാതമംഗലം റോഡിൽ കടന്നപ്പള്ളി പടിഞ്ഞാറേക്കരയിൽ റോഡരികിലാണ് അപകടക്കെണിയൊരുക്കി മരം സ്ഥിതി ചെയ്യുന്നത്. ദിനം പ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പിലാത്തറ മാതമംഗലം റോഡിൽ കടന്നപ്പള്ളി പടിഞ്ഞാറേക്കരയിലാണ് അപകട ഭീഷണി ഉയർത്തി മാവ് സ്ഥിതി ചെയ്യുന്നത്. മാവിന്റെ ഒരു ഭാഗം ഉണങ്ങിയ നിലയിലുമാണ്. മാവിന്റെ തൊട്ട് സമീപത്തായി വൈദ്യുതി ലൈനും സമീപത്ത് ഇലക്ട്രിക് പോസ്റ്റും സ്ഥിതി ചെയ്യുന്നുണ്ട്. നിരവധി കാൽനടയാത്രക്കാരും മദ്രസ വിദ്യാർത്ഥികളും ഉൾപ്പെടെ കടന്നുപോകുന്ന വഴികൂടിയാണിത്. നിരവധി തവണ അധികാരികളെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മുടെ ബസ് സ്റ്റോപ്പിന് താഴെ ഉള്ളൊരു പിന്നെ മരം, അത് നമുക്ക് യാത്രക്കാർക്കും അതുപോലെ തന്നെ എല്ലാ വീടിനും എല്ലാം ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അധികൃതർ വിവരം അറിയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വേണ്ടുന്ന സംവിധാനം ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത്. മഴക്കാലമായാൽ ഇത് കൂടുതൽ ഭീഷണിയായി മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി തീർന്ന മരം മഴക്കാലത്തിന് മുൻപേ തന്നെ ബന്ധപ്പെട്ടവർ മുറിച്ചു നീക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര. V1 കണ്ടോത്ത് 25th വാർഷികാഘോഷം May 7 മുതൽ ഡിസംബർ വരെ വിവിധ കലാ കായിക സാംസ്കാരിക പരിപാടികളോടെ നടക്കും. May 7 വൈകിട്ട് 7 മണിക്ക് TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. V1 കണ്ടോത്ത് 25th വാർഷികം May 7 മുതൽ വിവിധ കലാകായിക സാംസ്കാരിക പരിപാടികളോടെ നടക്കും. ഡിസംബർ മാസം വരെയാണ് വാർഷികാഘോഷ പരിപാടികൾ നടക്കുക. May 7 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് TI മധുസൂദനൻ MLA വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. VK സുരേഷ് ബാബു സാംസ്കാരിക പ്രഭാഷണം നടത്തും. രാത്രി 8 മണിക്ക് SS ഓർക്കസ്ട്രയുടെ ഗാനമേള അരങ്ങേറും. May 10 വൈകിട്ട് 6 മണിക്ക് ഖോഖോ, കബഡി, സെബക്ട്രാക്കോ പ്രദർശന മത്സരം നടക്കും. കലാത്മിക കലാകേന്ദ്രം കണ്ടോത്ത് അവതരിപ്പിക്കുന്ന ഡാൻസ് പരിപാടിയും നടക്കും. May 10 മുതൽ 15 വരെ V1 ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഗെയിംസ് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ നടക്കും. May 15 രാത്രി 8 മണിക്ക് വനിതാവേദിയുടെ തിരുവാതിര അരങ്ങേറും. May 12 മുതൽ 15 വരെ വോളിബോൾ ടൂർണമെന്റും സംഘടിപ്പിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സുരേശൻ M, ശശിധരൻ K, കാവ്യ PP, പ്രേമ PP തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ബാലസംഘം സൗത്ത് തൃക്കരിപ്പൂർ വില്ലേജ് സമ്മേളനം ഇളമ്പച്ചിയിൽ നടന്നു. പ്രശസ്ത നാടൻ പാട്ട് കലാകാരൻ പ്രകാശൻ കുതിരുമൽ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ നിവേദ്യ സതീശൻ അധ്യക്ഷനായി, ഏരിയ സെക്രട്ടറി അദ്വൈത്, ബാലസംഘം വില്ലേജ് കൺവീനർ TV ഗംഗാധരൻ മാസ്റ്റർ, CPIM സൗത്ത് തൃക്കരിപ്പൂർ ലോക്കൽ സെക്രട്ടറി MK കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം വില്ലേജ് സെക്രട്ടറി വൈഷ്ണവ് സ്വാഗതം പറഞ്ഞു. തെളിനീരൊഴുകും പദ്ധതിയുടെ ഭാഗമായി മുതുവം തോട് ശുചീകരിച്ചു. ശുചീകരണ പ്രവൃത്തി ചെറുപുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ KK ജോയി ഉദ്ഘാടനം ചെയ്തു. പുഴകളും തോടുകളും ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി തിരുമേനി മുതുവം തോട് ശുചീകരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും വിവിധ സംഘടനകളുടെ പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്ന അത് ശുചീകരിക്കാനുള്ള പ്രവർത്തനമായി മന്ത്രിമാർ, MLA ജനപ്രതിനിധികൾ, ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. നല്ല മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായി. എന്നാൽ ഇതിപ്പോൾ നമ്മുടെ മുതുവം തോടാണ്. മുതുവം തോടിൽ എത്ര മനോഹരമാണ് ഈ പുഴ. ഈ പുഴയിലെ വെള്ളം നമുക്ക് ഒരു കൈക്കുമ്പിളിൽ കോരിയെടുത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. നമ്മുടെ കേരളത്തിലെ ഒരുപാട് പുഴകളും അതുപോലെ മറ്റ് ജലാശയങ്ങളെല്ലാം മലിനപ്പെട്ട് കിടക്കുകയാണ്. ചെറുപുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ KK ജോയി ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. NCC കേഡറ്റുകൾക്കുള്ള സൗജന്യ തൈക്കോണ്ടോ സ്വയം പ്രതിരോധ ക്ലാസുകൾക്ക് തുടക്കമായി. കേരളത്തിലെ പ്രമുഖനായ തൈക്കോണ്ടോ അധ്യാപകൻ ഡോക്ടർ വേണുഗോപാൽ കൈതപ്രത്തിന്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി നടക്കുന്നത്.
പയ്യന്നൂർ ആസ്ഥാനമായ 32 കേരള NCC ബറ്റാലിയൻ സംഘടിപ്പിക്കുന്ന ക്യാമ്പിലാണ് തൈക്കണ്ടോ പരിശീലനം നടത്തുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടികളടക്കമുള്ള 600 കേഡറ്റുകൾക്കാണ് സൗജന്യ തൈക്കൊണ്ടോ സ്വയം പ്രതിരോധ പരിശീലന ക്ലാസ് നൽകുന്നത്. ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ വിജയകുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് 10 ദിവസങ്ങളിലായി പരിശീലനം നടക്കുന്നത്. May 10 ക്യാമ്പ് സമാപിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാടായി ഗവൺമെന്റ് ഹൈസ്കൂൾ 1967 SSLC ബാച്ചിന്റെ സംഗമം May 8 മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ എരിപുരത്തെ പഴയ ഓഡിറ്റോറിയത്തിൽ നടക്കും. പടന്നപ്പുറം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം, റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 2nd അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ ഭാഗമായി ലൈബ്രറി പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. May 2 മുതൽ 6 വരെയാണ് 2nd അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവം നടക്കുന്നത്. നാടകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ലൈബ്രറി പ്രവർത്തക സംഗമം TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും കുറച്ച് കുറച്ച് വന്നിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും ഈ ഒരു ആകാശത്തിന് കീഴിൽ ഒരു കൂടാരത്തിന് അതിൻ്റെ ഒരു തണലിൽ അതിൻ്റെ ഒരു ബലത്തിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നു. ലൈബ്രറി എന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണ്. സമീപകാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. VV ജയരാജൻ, കെ ശിവകുമാർ, കൃഷ്ണൻ നടുവലത്ത്, VV ചന്ദ്രശേഖരൻ മാസ്റ്റർ, TV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സുപ്രീംകോർട്ട് നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പിലാത്ര. ടീം കണ്ണൂർ സോൾജിയേഴ്സ് വിഷുക്കൈനീട്ടം 2022 നറുക്കെടുപ്പ് നടത്തി. ഒന്നാം സമ്മാനമായ റോയൽ എൽഫീൽഡ് ബുള്ളറ്റ് വിജയിയായ ജയേഷ് കാങ്കോലിന് കൈമാറി. ടീം കണ്ണൂർ സോൾജിയേഴ്സ് വിഷുക്കൈനീട്ടം 2022 നറുക്കെടുപ്പ് ഒന്നാം സമ്മാനമായ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് വിജയിയായ ജയേഷ് കാങ്കോലിന് നൽകി. തളിപ്പറമ്പ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ടീം കണ്ണൂർ സോൾജിയേഴ്സ് ട്രഷറർ സുരേഷ് പലേരി സമ്മാനാർഹമായ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ താക്കോൽ കൈമാറി. കണ്ണൂർ സോൾജിയേഴ്സ് സെക്രട്ടറി ജിജോ കുറുമാത്തൂർ, ജോയിന്റ് സെക്രട്ടറി അനീഷ് മഠത്തിൽ, മറ്റ് അഡ്മിൻ മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ മാടത്തിൻ കീഴ് വൈരജാത ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള തൊഴുതുവരവ് നടന്നു. തൃക്കരിപ്പൂർ മാടത്തിൻ കീഴിൽ വൈരജാത ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തൊഴുതുവരവ് നടന്നു. 3 വർഷത്തിലൊരിക്കലാണ് മാടത്തിൻ കീഴിൽ വൈരജാത ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നടക്കുന്നത്. May 5 ആരംഭിച്ച കളിയാട്ട മഹോത്സവം May 8 സമാപിക്കും. കരുവള്ളൂർ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന് ആരംഭമായി. 100 കണക്കിന് സ്ത്രീകൾ അണിനിരന്ന കലവര ഘോഷയാത്ര മനോഹരമായിരുന്നു. കരിവെള്ളൂർ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രത്തിൽ 3 നാൾ നീണ്ടു നിൽക്കുന്ന കളിയാട്ടത്തിന് തുടക്കമായി. 100 കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെയാണ് കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായത്. 2 ഭാഗത്തുനിന്നും വന്ന ഘോഷയാത്ര കരിവെള്ളൂർ ബസാറിൽ ഒത്തുചേർന്ന് ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. മാത്തിൽ, കാങ്കോൽ, ആലപ്പടമ്പ കുടുംബാരോഗ്യ കേന്ദ്രം, ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ കാങ്കോൽ ടൗണിൽ ഭക്ഷണശാലകളിൽ പരിശോധന നടത്തി. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. തുടർന്നും പരിശോധന കർശനമാക്കാനും പഴയ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കാനും അധികൃതർ തീരുമാനിച്ചു. മാത്തിൽ, കാങ്കോൽ, ആലപ്പടമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം, ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ കാങ്കോൽ ടൗണിൽ ഭക്ഷണശാലകളിൽ പരിശോധന നടത്തി. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. തുടർന്നും പരിശോധന കർശനമാക്കാനും
പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും പരിശോധനയ്ക്ക് ശേഷം ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂരിൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ രേഖ കൈപ്പറ്റിയവരെ മർദ്ദിച്ച സംഭവം സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സിപിഎം. കണ്ടങ്ങാളിയിലെ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്. അഴിമതി ചോദ്യം ചെയ്യുന്ന സ്വന്തം അണികളെ പോലും സിപിഎം ഇല്ലായ്മ ചെയ്യുന്നുവെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. മാവിലക്കടപ്പുറം 12-ൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ മത്സ്യബന്ധനത്തോടെ ചുഴലിക്കാറ്റിൽപ്പെട്ടു. തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം വൈകുന്നേരത്തോടെ. വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി കല്യാശ്ശേരി മണ്ഡലത്തിൽ പിലാത്തറ പിരിക്കാന്തടം സുഭിക്ഷ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽകുമാർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.